ഞാനിവിടെ ചെമ്മീൻ കൊണ്ടുള്ള ഒരു ഐറ്റം ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ചെമ്മീൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ചെമ്മീൻ ഇതാ ഇങ്ങനെയുള്ള കിട്ടുന്നുണ്ട്, പക്ഷെ ഇതുപോലെ നീണ്ടിട്ടൊരു ഇതാ ഇങ്ങനെ ഇറുക്കും തോന്നും കേട്ടോ. അങ്ങനെയൊക്കെയുള്ളത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഈ ചെമ്മീനിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പേരുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ചെമ്മീൻ വെച്ചിട്ടില്ല. ഇവിടെ കട്ട് ചെയ്യണോന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് നന്നാക്കി നോക്കട്ടെ കേട്ടോ. അപ്പം ചെമ്മീന് ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലൂടെ ഒരു ഈള് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ വരെ ഇത് ചുരുണ്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ചെയ്തതാ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ചൂടായിട്ടുണ്ടേ. അപ്പം ഇതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് തന്നെ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കും. ഞാൻ ശ്രദ്ധിക്കാം മേലേക്കൊക്കെ. അപ്പം ആ ബട്ടർ ഒന്ന് ഇതായി വരുമ്പോൾ വെളുത്തുള്ളി, വെളുത്തുള്ളി ഞാനൊരു ഒരു 12 അല്ലി എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ്. അത് ഇട്ട് കൊടുക്കുക. ഇതിൽ ശരിക്കും ഈ ബട്ടറിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ ഉണ്ടാവുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നന്നാക്കി വെച്ചിട്ട് ഈ ചെമ്മീൻ ഈ മീഡിയത്തിലേക്ക് മാറ്റാം കേട്ടോ. തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മുളക്, ഇതുപോലെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാവില്ലേ മുളക്, ഇതുപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് 1 സ്പൂണ് ആവശ്യത്തിന് ഉപ്പ്. തിരിച്ചിടാനും മറച്ച് ആ ഇതുപോലെ തിരിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ലെമൺ ജ്യൂസ് ഇല്ല, ഇതൊക്കെ മീഡിയത്തിലാണേ. ഈ മീഡിയത്തിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇവിടെ അത് ലോ ആക്കി വെച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് ഇതുപോലെ തിരിച്ചും മറച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല സിമ്മല്ല, തീ നല്ലോണം സിമ്മിലിട്ടിട്ട് വേണം ഇതാക്കാൻ കേട്ടോ. എന്താ പറയുക, തീ കൂട്ടി വെച്ചാൽ ഇത് നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ചെമ്മീൻ വേഗം വേണ്ടേ, അപ്പം അതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല ഭംഗിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇവിടെ അത് അടിപൊളി ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ആ ഒരു നല്ലൊരു ചുവയാണ് അതിനുണ്ടാവുക.